ഈ സീനിൽ ഐ ക്യാൻഡി ലൈവ് പെർഫോമൻസ് ചെയ്യുകയാണ്. അപ്പോൾ ഹാജിൻ്റെ ഗിറ്റാർ വയറ് ഊരി പോകുന്നുണ്ട്. അവൻ പോയി റെഡിയാക്കുന്നു. എല്ലാ മെമ്പേഴ്സും ഇത് കണി നെർവസ് ആകുന്നുണ്ട്. ജംഗ്ദോയുടെ ഡ്രം സ്റ്റിക്ക് അവൻ്റെ കയ്യിൽ താഴെ വീഴുന്നു. മാനേജറായ ടീച്ചർ വന്ന് അവനെ അത് എടുത്തു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും അവസാനം അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, പെർഫോമൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഇരിക്കുമ്പോൾ ഹാജി വന്ന് നിങ്ങളെല്ലാവരും ഇന്ന് നന്നായിട്ടാണ് പെർഫോം ചെയ്തതെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. മെമ്പേഴ്സ് എല്ലാം ഇത് കേട്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഇവിടെ സുഹ ജിയുക്കിനെ മെസ്സേജ് ചെയ്യാണ്. ജിയുക്ക് അവൾ തന്ന് ആ ഷൂസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവൾക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, നീ അയച്ച സാധനം എനിക്ക് കിട്ടിയിരുന്നു. ഹ്യൂൻസ് ജിഹക്കിൻ്റെ ഷൂസ് നോക്കി, നിൻ്റെ പുതിയ ഷൂസ് ഒരുപാട് നല്ലതാണ്, ഇത് ഏതോ സ്പെഷ്യൽ പേഴ്സൺ തന്നെയായിരിക്കുമല്ലേ, കാരണം ഇത് പേഴ്സണലി ആരോ ഡിസൈൻ ചെയ്തതാണെന്ന് അവൻ പറയുന്നുണ്ട്. നീ എന്ത് സ്റ്റുപ്പിഡ് കാര്യം പറയുന്നത്, ഇതാരും പേഴ്സണലി ഡിസൈൻ ചെയ്തതല്ലെന്ന് ജിഹക്ക് പറയുന്നു. ഇവിടെ ടീച്ചർ എച്ച് ആർ എൻ്റർടൈൻമെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഡ്രിങ്ക്സ് കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് താൻ ഐ ക്യാൻഡിയുടെ മാനേജറാണെന്ന് പറയുന്നു. അവരെക്കുറിച്ച് കുറേ പുകഴ്ത്തി പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഐ ക്യാൻഡിയുടെ ഇൻ്റർവ്യൂ ആണ് കാണിക്കുന്നത്. ലൈവ് ബ്രോഡ്കാസ്റ്റിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസിനും അവർ നന്നായിട്ട് ആൻസർ പറയുന്നു. ഈ ഇൻ്റർവ്യൂ ഹാരിയും കാണുന്നുണ്ട്. മോർണിംഗിൽ ആരും എണീക്കാതെ വരുമ്പോൾ ടീച്ചർ വന്ന് ഓരോരുത്തരെയും കുത്തിപ്പൊക്കുന്നുണ്ട് ഓരോ രീതിയിൽ. നെക്സ്റ്റ് ഐ ക്യാൻഡി തേർഡ് പൊസിഷനിലാകുന്നു. സ്കൂളിൽ സ്റ്റുഡൻസ് എല്ലാം അവരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതെല്ലാം കേട്ട് സൂഹ്യ ഹാപ്പി ആകുന്നു. അതിനുശേഷം ഏറിനും ഐ ക്യാൻഡിയും ഫേസ് ടു ഫേസ് വരുന്നുണ്ട്. അവരുടെ വോട്ടെല്ലാം കൗണ്ട് ചെയ്യുന്നു. ഇതിൽ ഐ ക്യാൻഡി ജയിക്കുന്നുണ്ട്. അവരെല്ലാവരും വളരെ ഹാപ്പി ആകുന്നു, പാർട്ടി ചെയ്യുന്നുണ്ട് ഒരുമിച്ച്. ആ ടൈമെല്ലാം സൂഹ ജിഹക്കിൻ്റെ മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ ക്യുൻജങ് എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു. അന്ന് അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എല്ലാവരും എണീറ്റ് വന്ന് ഇത്രയും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കാണുന്നുണ്ട്. പക്ഷെ അവൻ്റെ ബർത്ത്ഡേ ആണെന്ന കാര്യം ആരും ഓർക്കുന്നില്ല. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ എന്ന് ഹ്യൂൻസ് ചോദിക്കുമ്പോൾ, ഇന്ന് വളരെ സ്പെഷ്യൽ ഡേ ആണ്, നീ എങ്ങനെ മറന്നു എന്ന് ഹാജിൻ ചോദിക്കുന്നു. ഇത് കേട്ട് ക്യുൻജങ് ഹാപ്പി ആകുന്നുണ്ട്. തൻ്റെ ബർത്ത്ഡേ ഹാജിന് ഓർമ്മയുണ്ടെന്ന് അവൻ വിചാരിക്കുന്നത്. ഇന്ന് തൻ്റെ ഡേറ്റ് ആണെന്ന് ഹാജിന് പറയുന്നു. ഇത് കേട്ട് ക്യുൻജങ് സാഡ് ആകുന്നുണ്ട്. ഞാനിപ്പോൾ അവളോട് സംസാരിച്ചേ ഉള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് എന്താണ് പ്ലാൻ, ഇന്ന് ഫ്രീ ആണോ എന്ന് ക്യുൻജങ് അവരോടെല്ലാവരോടും ചോദിക്കുന്നു. താൻ ഇന്ന് തൻ്റെ മദറിനെ കാണാൻ പോവുകയാണെന്ന് ജംഗ്ദോ പറയുന്നു. താനും വെളിയിൽ പോവുകയാണെന്ന് ജിഹക്ക് പറയുന്നുണ്ട്. നീ ഇന്ന് എൻ്റെ കൂടെ നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് വരണമെന്ന് ഹാജിൻ പറയുമ്പോൾ താൻ വരുന്നില്ലെന്ന് ക്യുൻജങ് പറയുന്നു. പക്ഷെ തൻ്റെ കൂടെ വരാൻ പറഞ്ഞ് ഹാജിൻ അവനെ നിർബന്ധിക്കുന്നുണ്ട്. ക്യുൻജങ് ഒരുപാട് സാഡായിരുന്നു. അപ്പോൾ ടീച്ചർ അവിടേക്ക് വരുന്നു. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഹ്യൂൻസോ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്യുന്ന കാര്യം നിങ്ങൾ കാണുന്നില്ലേന്ന് ടീച്ചർ ചോദിക്കുന്നു. അവൻ പുതിയൊരു ഷോയുടെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നെക്സ്റ്റ് മന്തിൽ അവൻ ഒരുപാട് ബിസി ആയിരിക്കും. അതേസമയം നിങ്ങളാകട്ടെ ഇവിടെ വെറുതെ ഇരുന്ന് ആഹാരം കഴിച്ച് ഫൺ ചെയ്യുകയാണെന്നും ടീച്ചർ പറയുന്നു. ഇതെല്ലാം കേട്ട് ജിഹക ദേഷ്യത്തിൽ ഹ്യൂൻസിയോട് ഇതെല്ലാം ചെയ്യാൻ ഞങ്ങളല്ല പറഞ്ഞത്, അല്ലെങ്കിൽ തന്നെ അവൻ എന്താ ചെയ്യുന്നത്, ഫേക്ക് സ്മൈൽ ചെയ്ത് എല്ലാവരുടെയും മുന്നിൽ ആക്ട് ചെയ്യുന്നു. എല്ലാവർക്കും ഓരോ പ്രയോറിറ്റീസ് ഉണ്ട്, ഞങ്ങൾക്കത് ഇഷ്ടമല്ലെന്ന് ജിഹക്ക് പറയുന്നു. ഞാൻ ഫെയിമിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണോ നീ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഹ്യൂൻസ് ചോദിക്കുന്നു. രണ്ടുപേരും ആർഗ്യു ചെയ്യുന്നുണ്ട്. ജിഹക്കും ഹ്യൂൻസും ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഏറിൻ്റെ കൂടെ ഫുഡ് കഴിക്കാൻ ഹാജിനും ക്യുൻജങ്ങും വരുന്നുണ്ട്. ക്യുൻജങ് ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. അപ്പോൾ ഹ്യൂൻസ് അവനെ കോൾ ചെയ്യുന്നു, എന്നിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. തൻ്റെ ഒരു ഫ്രണ്ടിനെങ്കിലും തൻ്റെ ബർത്ത്ഡേ ഓർമ്മയുണ്ടെന്ന് അറിയുമ്പോൾ ബർത്ത്ഡേ ബോയ് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഹ്യൂൻസും ആണ് കോൾ ചെയ്തതെന്ന് ഏറിൻ ചോദിക്കുന്നു. ഞാൻ നിന്നെ ഒരുപാട് ലൈക്ക് ചെയ്തെന്ന് ആ ടൈമിൽ ഹാജിൻ അവളോട് പറയുന്നുണ്ട്. പക്ഷെ അവളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൾ ഹാപ്പിയായി ഹ്യൂൻസും ആണ് കോൾ ചെയ്ത് അവനെയും കൂടി ഇങ്ങോട്ട് വിളിക്കാൻ പറയുന്നു. അവൻ ഒരുപാട് ബിസിയാണെന്ന് ക്യുൻജങ് പറയുന്നു. പക്ഷെ ഏറിന് ഹ്യൂൻസെ കാണണം എന്നുണ്ട്. ഞാൻ കാരണമല്ലേ അവൻ ഇഞ്ചോർഡ് ആയെന്ന് അവൾ ചോദിക്കുന്നു. ഇപ്പോൾ ഹ്യൂൻസ് ഓക്കെ ആണെന്ന് ഹാജിൻ പറയുന്നുണ്ട്. ഇവിടെ ക്യുൻജങ് നല്ല ദേഷ്യത്തിലായിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം ഏറിനോട് സംസാരിക്കാൻ ഹാജിന് ഒരു അവസരം ഉണ്ടാക്കുന്നില്ല. അവൻ ഹ്യൂൻസെ കുറിച്ച് പറയുന്നു,
ഹ്യൂൺസോ ഒരു ഗുഡ് പേഴ്സൺ ആണെന്നും അവനൊരു സിസ്റ്റർ ഉണ്ട്, അവൾ ഒരുപാട് ക്യൂട്ടാണെന്നെല്ലാം ക്യൂൻജു പറയുന്നുണ്ട്. നീ ഇതെന്താ ചെയ്യുന്നതെന്ന് ഹാജിൻ അവനോട് ചോദിക്കുന്നു. നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ക്യൂൻജു എണീക്കുന്നുണ്ട്. പക്ഷെ ഹാജിൻ അവനെ തടയുന്നു. എന്നിട്ട് അവൻ ദേഷ്യത്തിൽ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ ജിഹക്ക് തൻ്റെ ഹെയർ സ്റ്റൈല് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവൻ സൂഹിയെ കാണാൻ വേണ്ടി പോകാൻ റെഡിയാകുകയാണ്. അപ്പോൾ ജെങ്ദു വന്ന് നമ്മൾ ഇതെങ്ങനെ മറന്നുപോയി, ഇന്ന് ക്യൂൻജങ് ബർത്ത്ഡേ ആണെന്ന് പറയുന്നു. അതേസമയം ഇവിടെ ക്യൂൻജങ് ആകട്ടെ ഒരുപാട് സാഡായി പാട്ടെല്ലാം പാടിയിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മദർ അവനെ കോൾ ചെയ്യുന്നു. തൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണോന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അതെ, സെലിബ്രേറ്റ് ചെയ്യുകയാണെന്ന് അവനും പറയുന്നു. ഇവിടെ ഹാജിൻ വീട്ടിലേക്ക് വരുമ്പോൾ ക്യൂൻജങ് ആണെന്ന് വിചാരിച്ച് എല്ലാവരും അവന് സർപ്രൈസ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് ഹാജിനായിരുന്നു. ക്യൂൻജങ് എവിടെയെന്ന് അവർ ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇതെന്താ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നു. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ ആണ്, നീ ഈ ദിവസം എങ്ങനെ മറന്നു എന്ന് ജിഹക്ക് അവനോട് ചോദിക്കുന്നു. അപ്പോഴാണ് അന്ന് മോർണിംഗിൽ അവൻ എല്ലാവർക്കും വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ കാര്യം ഹാജിന് ഓർക്കുന്നത്. അവനും ഒരുപാട് ബാഡ് ഫീൽ ചെയ്യുന്നു. അവരെല്ലാവരും ക്യൂൻജങ്ങെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അവിടേക്ക് വരുന്നു. ഇവരെ മൈൻഡ് ചെയ്യാതെ സാഡായിട്ട് റൂമിൽ പോയി കിടക്കുന്നുണ്ട്. അവരെല്ലാവരും അവൻ്റെ അടുത്ത് പോയി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവനെ സന്തോഷിപ്പിക്കുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. വിഷ് ചെയ്യുന്ന എഴുത്ത് അയക്കാൻ്റെ ഇതുപോലെ എന്നും ഒരുമിച്ചുണ്ടാകണം എന്നാ തൻ്റെ ആഗ്രഹമെന്ന് ക്യൂൻജങ് പറയുന്നു. ജിഹക്ക് ഹ്യൂൻസെ കോൾ ചെയ്ത് ഇന്ന് ക്യൂൻജങ്ങിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, ഞങ്ങൾ എല്ലാവരും മറന്നു, പക്ഷെ നീ എങ്ങനെ ഈ കാര്യം ഓർത്തു വച്ചു? ഫോട്ടോഷൂട്ട് എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറഞ്ഞ് ജിഹക്ക് കോള് കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹാജിൻ ക്യൂൻജങ്ങിൻ്റെ അടുത്ത് വരുന്നു. എന്നിട്ട് അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ക്യൂൻജങ് ഹാജിനോട് നല്ല ദേഷ്യത്തിലായിരുന്നു. അവൻ കരയുന്നുണ്ട്. ലാസ്റ്റ് എന്തായാലും ഹാജിൻ അവനെ കൺവിൻസ് ചെയ്യുന്നു. രണ്ടുപേരും പഴയപോലെ ഫ്രണ്ട്സ് ആകുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ വോക്യുണും ജിഹക്കും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഉടനെ തന്നെ സ്റ്റാർസ് ആകും, പക്ഷെ അപ്പോഴും ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും എന്ന് അവൾ പറയുന്നുണ്ട്. നീ സൂഹിയുടെ കാര്യം നിന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞെന്ന് അവൾ ചോദിക്കുന്നു. നീ എന്തേ ഈ പറയുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്കറിയാം സൂഹയുമായി നീ സീക്രട്ട് റിലേഷൻഷിപ്പിലാണെന്ന്. അവൾക്ക് വേണ്ടിയാണ് മ്യൂസിക് റൂം കോമ്പറ്റീഷൻ നീ തോറ്റത്. എന്നിട്ടും നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്നാണ് നീ പറയുന്നതെന്ന് അവൾ ചോദിക്കുന്നു. നീ നിന്റെ കാര്യം നോക്കാൻ പറഞ്ഞ് അവളോട് മിണ്ടാതിരിക്കാൻ ജിയൊക്കെ പറയുന്നുണ്ട്. നിന്നോടുള്ള എൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നിനക്കറിയാവുന്നതല്ലേ? ആദ്യം മുതലേ ഞാൻ നിന്നെ ലൈക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിട്ടും നിനക്കൊന്നും അറിയാത്ത പോലെ നീ എൻ്റെ മുന്നിൽ പ്രിറ്റൻഡ് ചെയ്യുകയാണ്. നീ എൻ്റെ ഫാമിലിയാണെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് വോക്യുൾ കരയുന്നുണ്ട്. നീ എന്നോട് ഗീവ് അപ്പ് ചെയ്യാൻ പറയല്ലേ എന്ന് പറഞ്ഞ് അവൾ സാഡായി അവിടുന്ന് പോകുന്നു. ഇവിടെ സൂഹിയും ഫ്രണ്ടും സംസാരിച്ചിരിക്കുമ്പോൾ സിയുജിൻ അവളെ നോക്കുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അവൻ പെട്ടെന്ന് മാറിപ്പോകുന്നു. നെക്സ്റ്റ് സീനിൽ ഐക്യാൻഡി ഗ്രൂപ്പ് സ്കൂളിലേക്ക് വരുന്നു. സ്റ്റുഡൻസ് എല്ലാം വന്ന് അവരോട് ഓട്ടോഗ്രാഫ് ചോദിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ വന്ന് അവരോടെല്ലാം അവിടുന്ന് പോകാൻ പറയുന്നു. എന്നിട്ട് ഐക്യാൻഡി മെമ്പേഴ്സിനോട് എൻ്റെ മകൾ നിങ്ങളുടെ ഫാനാണെന്നും പറഞ്ഞ് അവരുടെ ഓട്ടോഗ്രാഫ് ചോദിക്കുന്നു. അവരെല്ലാവരും കൊടുക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ അവരെക്കുറിച്ച് ഒരുപാട് പുകറ്റി പറയുന്നു. അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ പണ്ടൊക്കെ ഈ പ്രിൻസിപ്പലിന് നമ്മളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എത്ര പെട്ടെന്നാണ് ഇയാളുടെ സ്വഭാവം മാറിയെന്ന് ക്യൂജങ് പറയുന്നുണ്ട്. അപ്പോൾ സൂഹ ആ വഴി പോകുന്നത് ജിഹക്ക് കാണുന്നു. തൻ്റെ സ്റ്റൊമക്കിന് പെയിനാണെന്നും നിങ്ങൾ പോകാൻ പറഞ്ഞ് അവൻ അവളുടെ പിറകെ പോകുന്നു. സൂഹ വരുന്നത് സിയുജിനെ കാണാൻ വേണ്ടിയാണ്. നമ്മൾ എങ്ങനെ ഇങ്ങനെ ആയെന്ന് സിയുജിൻ ചോദിക്കുമ്പോൾ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ നിന്റെ പഴയ പോലെ ഫ്രണ്ടാകാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൾ പറയുന്നു. അത് പോസിബിൾ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് സിയുജിൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ തന്നെ നമ്മൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് അവൾ പറയുന്നു. പഴയ പോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ജിഹക്ക് കേൾക്കുന്നുണ്ട്. അവനോട് നിൽക്കുന്ന കാര്യം സിയുജിനും കാണുന്നു. എനിക്ക് ആവശ്യമുള്ളപ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് അവൻ ചോദിക്കുമ്പോൾ അവൾ ഉണ്ടാകുമെന്ന് പറയുന്നു. സിയുജിൻ അവിടുന്ന് പോകുന്നുണ്ട്. സൂഹ വരുമ്പോൾ നീ ഇന്ന് ഫ്രീ ആണോന്ന് അവൻ ചോദിക്കുന്നു. ജോബ് കഴിഞ്ഞ് എത്താൻ ഫ്രീ ആണെന്ന് അവൾ പറയുന്നുണ്ട്. ശരി, നീ മറ്റൊന്നും പ്ലാൻ ചെയ്യരുതെന്ന് അവൻ പറയുമ്പോൾ ഞാനല്ല, നീയാണ് എപ്പോഴും ബിസി എന്ന് അവൾ പറയുന്നു. അപ്പോൾ കുറെ സ്റ്റുഡൻസ് ആ വഴി പോകുന്നുണ്ട്. ഇവരെ ഒരുമിച്ച് കാണുമ്പോൾ അവരോരോന്ന് സംസാരിക്കുന്നു. സൂഹ പെട്ടെന്ന് അവിടുന്ന് പോകുന്നുണ്ട്.
ഇവിടെ പ്യൂഞ്ചോയും ജോമാറും തൻ്റെ ബാൻഡിനെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ സൂഹിയുടെ ഫ്രണ്ട് അവിടേക്ക് വന്ന് പിയാനോ പ്ലേ ചെയ്യാൻ തനിക്കറിയാമെന്നും സ്ട്രോബെറി ഫീൽഡ്സ് ജോയിൻ ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും പറയുന്നു. നമ്മുടെ ബാൻഡിൽ ഇവൾ വേണ്ടെന്ന് പ്യൂഞ്ചോ പറയുന്നുണ്ടെങ്കിലും പിയാനോ പ്ലേ ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റുമെന്ന് ചോദിച്ച് ജോമാറ് വന്ന് അവളുടെ കൈ ചെക്ക് ചെയ്യുന്നുണ്ട്. ശരി, നിന്നെ നമ്മുടെ ബാൻഡിൽ എടുത്തിട്ടുണ്ടെന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് ഡൂമി ഒരുപാട് ഹാപ്പിയാകുന്നു. നീ ഇത്രയും ബഹളം വയ്ക്കാതെ മാറി നിൽക്കാൻ പറഞ്ഞ് ജോമാറോ അവിടുന്ന് പോകുന്നു. പ്യൂഞ്ചോ ആകട്ടെ ഇതൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് ആകെ ഇറിറ്റേറ്റ് ആകുന്നുണ്ട്. ഇവിടെ സ്റ്റുഡൻസ് എല്ലാം ഐ കാൻഡി മെമ്പേഴ്സിൻ്റെ കൂടെ ഫോട്ടോസ് എടുക്കാൻ അവരുടെ ചുറ്റും കൂടി നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ട് ശ്രീയുജിന് നല്ല ദേഷ്യം വരുന്നു. ഇവരോ റിവെഞ്ച് ചെയ്യണമെന്ന് അവൻ മനസ്സിൽ വിചാരിക്കുന്നു. ഇതെല്ലാം നോക്കി ഡൂമി സൂഹിയോട് ഐ കാൻഡി ഇപ്പോൾ സെലിബ്രിറ്റീസ് ആണെന്ന് പറയുന്നു. പക്ഷെ നമ്മുടെ സ്കൂളിലെ ഒറിജിനൽ മോഡൽ സിയുജിനാണെന്നും അവൾ പറയുന്നുണ്ട്. അവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ സൂഹ അവളോട് എനിക്ക് തോന്നുന്നത് സിയുജിനെ കുറിച്ച് എന്നേക്കാൾ നന്നായി നിനക്ക് അറിയാവുന്നെന്ന് അവൾ പറയുന്നു. എനിക്ക് സിയുജിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഡൂമി പറയുന്നുണ്ട്. അവർ രണ്ടുപേരും ഇങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നു. സൂഹ സിയുജിനെ നോക്കുന്നുണ്ട്. അവൾ സിയുജിനെ നോക്കുന്നത് ജീഹ കാണുന്നു. നെക്സ്റ്റ് സീനിൽ ജീഹക്ക് റെക്കോർഡിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ സിയുജിൻ വന്ന് നിങ്ങളിപ്പോൾ നമ്പർ 1 പൊസിഷനിലാണ്, പക്ഷെ നിങ്ങളുടെ ബാൻഡിനൊരു കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് സ്വയം പാട്ട് എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി മ്യൂസിക് എല്ലാം കമ്പോസ് ചെയ്തിരുന്ന ബ്യൂൺഹിയാണ്, പക്ഷെ ഇപ്പോൾ അവൻ നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് സിയുജിൻ പറയുന്നു. നീ എന്തിനാ നിന്റെ പാട്ട് പാടാൻ എനിക്ക് അവസരം തന്നെയെന്ന് അവൻ ചോദിക്കുമ്പോൾ ആ പാട്ട് പാടുന്നത് നീയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് സിയുജിൻ പറയുന്നുണ്ട്. ഇനി ഒരിക്കലും എനിക്ക് പാടാനായി നിന്റെ പാട്ട് തരേണ്ട ആവശ്യമില്ലെന്ന് ജീഹക്ക് പറയുന്നു. സൂഹിയുടെ മദർ അവൾക്ക് 10 വയസ്സുള്ളപ്പോൾ മരിച്ചതാണ്. അവളുടെ ഡാഡും ഇപ്പോൾ അവളുടെ കൂടെ ഇല്ല. ഞാൻ ഒരിക്കലും അവളെ ഒറ്റയ്ക്കാക്കില്ല. പക്ഷെ നീ എങ്ങനെ അവളെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കുന്നുവെന്ന് സിയുജിൻ അവനോട് ചോദിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹ്യൂൻസോ അവൻ്റെ മദറിൻ്റെ കൂടെ സംസാരിക്കുന്നു. സിസ്റ്ററിനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ടെസ്റ്റ് റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല. നീ ഇതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് അറിയേണ്ട ആവശ്യമില്ല. നിന്റെ ജോബിൽ നീ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മദർ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ഐ കാൻഡി മെമ്പേഴ്സ് എല്ലാം ഹാരിയുടെ ഓഫീസിലിരിക്കുകയാണ്. അവൾ അവരോട് ഒരു കോൺട്രാക്റ്റിലും കൂടി സൈൻ ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ ബാൻഡിന് വേണ്ടി സോങ് എഴുതിയിരുന്ന ആൾ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഇല്ലെന്ന് ഞാൻ അറിഞ്ഞു. എന്താ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും സോങ് എഴുതാൻ പറ്റില്ലെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ ലാസ്റ്റ് സോങ് കമ്പോസ് ചെയ്ത് ജീഹക്കാണെന്ന് ജങ്തോ പറയുന്നു. ഞങ്ങളുടെ സോങ് ഞങ്ങൾ സ്വയം എഴുതുമെന്ന് ജീഹക്ക് പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ ഞാൻ നിങ്ങൾക്ക് ടൈം തരാമെന്ന് ഹാരി പറയുന്നു. എന്തൊക്കെ വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ബാൻഡിന് വേണ്ടി ഒറിജിനൽ സോങ് ഉണ്ടാക്കുമെന്ന് ജീഹക്ക് പറയുന്നു. നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ എന്ന് ഹാരി ചോദിക്കുമ്പോൾ അതേന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഇവിടെ ജീഹക്ക് സോങ് എഴുതാനായി അവൾ ആദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ആ റൂമിലേക്ക് വരുന്നു. അവൻ കുറെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ അവന് ഒരു ക്ലൂവും കിട്ടുന്നില്ല. അപ്പോൾ റോക്കിയും അവനെ കോൾ ചെയ്യുന്നു. എന്നിട്ട് അവനോട് വരാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ബാൻഡിന് വേണ്ടി നീ സോങ് എഴുതാൻ പോകുകയാണോന്ന് റോക്കിയും അവനോട് ചോദിക്കുന്നു. നിങ്ങൾ ബാൻഡ് മെമ്പേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടുകയാണെങ്കിൽ ഇത് പോസിബിൾ ആകുമെന്ന് റോക്കിയും അവനോട് പറയുന്നു. ഇത് കേട്ട് അവൻ എല്ലാ മെമ്പേഴ്സിനെയും വിളിക്കുന്നുണ്ട്. എല്ലാവരും വരുന്നു. അവരൊരുമിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും ഒരുമിച്ച് ശ്രമിച്ച് ഒരു സോങ് അവർ പ്രിപ്പയർ ചെയ്യുന്നു. ജീഹക് ഹ്യൂൻസയോട് നിന്റെ സിസ്റ്ററിന് സുഖമില്ലാത്ത കാര്യം നീ എന്താ ഞങ്ങളോട് പറയാതിരുന്നത്? അതിനുവേണ്ടി നീ എപ്പോഴും വീട്ടിൽ പോകുമായിരുന്ന കാര്യം നീ ഞങ്ങളോടും പറയണമായിരുന്നു. ഇനി മുതൽ ഒരു കാര്യവും ഞങ്ങളിത് ഹൈഡ് ചെയ്യരുതെന്ന് അവൻ പറയുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ ഹാരിയുടെ ഓഫീസിൽ എല്ലാവരും ഐ കാൻഡി മെമ്പേഴ്സിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ പ്രാക്ടീസ് ചെയ്യായിരിക്കുമെന്ന് റോക്കിയും പറയുന്നുണ്ട്. അതിനുശേഷം ഐ കാൻഡി തൻ്റെ പാട്ടുമായി ഹാരി എടുത്തു വരുന്നു. അവരുടെ ഈ സോങ് കേൾക്കുമ്പോൾ ഹാരിക്കും ഇഷ്ടമാകുന്നു. നിങ്ങളുടെ ഈ സോങ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് പുതിയ പ്രൊഡ്യൂസറാണ്. പഴയ പ്രൊഡ്യൂസർ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യാൻ വില്ലിങ്ങില്ലെന്ന് ഹാരി പറയുന്നു. പഴയ പ്രൊഡ്യൂസറല്ലെന്ന് അറിയുമ്പോൾ ഐ കാൻഡി മെമ്പേഴ്സ് എല്ലാം ഹാപ്പി ആകുന്നുണ്ട്. പുതിയ പ്രൊഡ്യൂസർ ഇദ്ദേഹമാണെന്ന് പറഞ്ഞ് അവൾ ഒരാളെ വിളിക്കുന്നു. വരുന്നത് സിയുജിനാണ്. അവനെ കണ്ട് എല്ലാ മെമ്പേഴ്സും ഷോക്കാകുന്നു.